ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഹ്യുണ്ടായുടെ i20 എന്ന് പറയുന്ന വണ്ടിയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ലോ ബഡ്ജറ്റ് വണ്ടി. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്യുണ്ടായി i20 കൂടെ അതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ ഒരു i20 മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ നേരെ എടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളില്ല, നമുക്ക് നമ്മുടെ വീഡിയോ ഇടാം. ഹ്യുണ്ടായി i20 2009 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് CRD എഞ്ചിനാണ്, ഡീസൽ വെഹിക്കിളാണ്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ആസ്റ്റ എന്ന ഓപ്ഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 100,000 മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. ഏകദേശം 107,000 വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. 2009 രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത് വണ്ടിക്ക്. ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോ ഫ്രണ്ട് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ ഷെയറി, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, അതുപോലെ തന്നെ ABS, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റീരിയോ, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ റിമോട്ട് ബൂട്ട് ഓപ്പണിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ റിയർ വൈപ്പർ, റിയർ ഡീഫോഗർ, അതുപോലെ തന്നെ അലോയ് വീൽസ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, പുതിയ സീറ്റ് കവേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്, നല്ല ടയേഴ്സാണ് വണ്ടിയുടേത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 249,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്, ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2011 രജിസ്ട്രേഷൻ i20 ആണ്. ഇത് സ്പോർട്സ് വേരിയൻ്റാണ് വണ്ടി വരുന്നത്, ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 98,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ്, എയർ ബാഗ്, ABS, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് പുതിയ ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുമാണ്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് സ്റ്റോ ഫ്രണ്ട് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു 2011 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി i20 ചോദിക്കുന്ന പ്രൈസ് 310,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. നല്ലൊരു ട്രാക്ക് ലാസ്മാണെന്ന് ഏകദേശം 60% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും, അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തതും 2011 രജിസ്ട്രേഷൻ i20 ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് മാഗ്ന വേരിയൻ്റാണ് വണ്ടി വരുന്നത്, ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 84,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടി നല്ല കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയുള്ളത്. കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയുന്നത് AC പവർ ഷെയറും, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, റിയർ പാർക്കിംഗ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഈ 2011 രജിസ്ട്രേഷൻ വണ്ടിയത് കാരണം ഏകദേശം ഒരു 60% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 305,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് 2011 രജിസ്ട്രേഷൻ i20 തന്നെയാണ്. അതും സ്പോർട്സ് വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ ഏകദേശം 130,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. 130,000 വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ ഷെയറി, പവർ വിൻഡോ, ഫോട്ടോ പവർ വിൻഡോ, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ടയറും പുതിയ ടയേഴ്സാണ്, കമ്പനി സർവീസാണ് വണ്ടി വരുന്നത്.
അതുപോലെ തന്നെ സർവീസ് സിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 270,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ 2011 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നതും 2009 രജിസ്ട്രേഷൻ i20 തന്നെയാണ്. ആസ്റ്റാണ് ഓപ്ഷൻ വരുന്നത്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി തന്നെയാണ്. ഇതിൻ്റെ ലൊക്കേഷനും വരുന്നത് ഈ ഒരു വണ്ടി ഏകദേശം സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 131,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്കുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷന് വണ്ടി ഉള്ളത്, നല്ല നീറ്റ് കണ്ടീഷന് വണ്ടി ഉള്ളത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയർ, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ABS എയർ ബാഗ്, ഫോഗ് ലാമ്പ്, റിവേഴ്സ് സെൻസറ്, റിയർ വൈപ്പർ, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ 2009 രജിസ്ട്രേഷൻ Hyundai i20 ആസ്റ്റ് ചോദിക്കുന്ന റേറ്റ് 220,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. ചെറിയ രീതിയിൽ വണ്ടിക്ക് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും, വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. സർവീസ് സിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത 2012 രജിസ്ട്രേഷൻ i20 പരിചയപ്പെടാം. മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ളത് 54,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചുള്ളൂ. അതുപോലെ തന്നെ സർവീസ് സിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയി പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോട്ടോ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിക്ക് പുതിയ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, പുതിയ ടയേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. ലെതർ സീറ്റ് കവേഴ്സ് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല, നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോ ഫ്ലഡ് ഓഫ് ക്ലാസ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് സിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ i20 ചോദിക്കുന്ന റേറ്റ് 290,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസുമാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയത് കാരണം നല്ലൊരു ട്രാക്ക് ലാസം വന്ന ഏകദേശം 60-65 ഉള്ളിൽ വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് 2010 രജിസ്ട്രേഷൻ i20 ആണ്. ഈ ഒരു വണ്ടി വരുന്നത് ആസ്റ്റ എന്ന വേരിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസൽ വേരിൻ്റാണ് വണ്ടി വരുന്നത്. തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷനും വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 98,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടി ഉള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതിൽ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ABS എയർ ബാഗ്, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോ ഫ്ലഡ് ഓഫ് ക്ലാസ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ 2010 രജിസ്ട്രേഷൻ i20 ചോദിക്കുന്ന റേറ്റ് 245,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ 2010 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. ഈ വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിനും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ നിലവിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തു തന്നെ കാരണം. കാരണം കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്വിഫ്റ്റിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ i20 ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ
i20 തന്നെ എടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡെയിലി അപ്ലോഡിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.